ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഏഷ്യൻ ഗെയിംസിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം ആര്? ഏഷ്യൻ ഗെയിംസിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഷെഫാലി വർമ്മ. ഷെഫാലി വർമ്മ സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായത് ആര്? സത്യജിത് റേ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിഡന്റായി നിയമിതനായത് സുരേഷ് ഗോപിയാണ്. ഗൃഹനിർമ്മാതാക്കളെ ശാക്തീകരിക്കുന്നതിനായി ഗൃഹ ആധാർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏത്? ഗോവ. 2024 ജനുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഏത്? 2024 ജനുവരിയിൽ പൊതു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഇന്ത്യയുടെ അയൽ രാജ്യമാണ് പാകിസ്ഥാൻ. ഇക്കണോമിക് ഫ്രീഡം ഓഫ് ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ ഏത് രാജ്യത്തിനാണ്? ഇക്കണോമിക് ഫ്രീഡം ഓഫ് ദ വേൾഡ് ഇൻഡെക്സ് പ്രകാരം ലോകത്തിലെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ സിംഗപ്പൂരിനാണ്. ത്രിദിന ഉത്സവമായ നദി ഉത്സവം സെപ്റ്റംബർ 22 മുതൽ 24 വരെ നയിക്കുന്നത് എവിടെ വച്ചാണ്? ഡൽഹിയിൽ വച്ചാണ്. ലോക റോസ് ദിനം ആചരിക്കുന്നത് എന്തിനു വേണ്ടി? ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനായാണ്. ലോക റോസ് ദിനമാണ് സെപ്റ്റംബർ 22. മറ്റൊരു ദിനം കൂടിയാണ് ലോക കണ്ടാമൃഗ ദിനം. വേൾഡ് റൈനോ ഡേ കൂടിയാണ് സെപ്റ്റംബർ 22. കർഷകർക്കായി 2023 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ 3 സംരംഭങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അവയാണ് കിസാൻ റിൻ പോർട്ടൽ, ഡോർ ടു ഡോർ KCC ക്യാമ്പയിൻ, കാലാവസ്ഥാ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഡാറ്റ സിസ്റ്റം എന്നിവ. കർഷകർക്കായി 2023 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ആരംഭിച്ച 3 സംരംഭങ്ങളാണ് കിസാൻ റിൻ പോർട്ടൽ, ഡോർ ടു ഡോർ KCC ക്യാമ്പയിൻ, കാലാവസ്ഥാ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് ഡാറ്റ സിസ്റ്റം എന്നിവ. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ISSF ലോകകപ്പ് 2023 വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യൻ ഷൂട്ടർ ഇളവേനിൽ വാലറിനാണ് സ്വർണം നേടിയത്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ISSF ലോകകപ്പ് 2023 വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ സ്വർണം നേടിയത് ആര്? ഇന്ത്യൻ ഷൂട്ടറായ ഇളവേനിൽ വാളറിവൻ. ഇളവേനിൽ വാളറിവനാണ് സ്വർണം നേടിയത്. കേരളത്തിലെ 2 വന്ദേ ഭാരത് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത് എന്നാണ്? സെപ്റ്റംബർ 24 ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെയാണ് 2 വന്ദേ ഭാരതിന്റെ സർവീസ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയ്ക്ക് എടുക്കുന്ന സമയം 7.55 മണിക്കൂറാണ്. വനിതാ സംവരണ ബില്ലായ നാരി ശക്തി ബിൽ രാജ്യസഭ പാസാക്കിയത് എന്ന്? സെപ്റ്റംബർ 21 128-ാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മെഘ്വാൾ കൂടിയാണ് നോട്ടിയ കേന്ദ്ര നിയമമന്ത്രി അർജുൻ മെഘ്വാൾ. ഇനി നമുക്ക് നാരി ശക്തി വന്ദൻ അധിനിയമത്തെ കുറിച്ച് ഒരു 2-3 പോയിന്റ്സുകൾ പഠിച്ചു വെക്കാം. 128-ാം ഭരണഘടനാ ഭേദഗതി ബിൽ പ്രകാരമാണ് നിലവിൽ വന്നിട്ടുള്ളത്. ലോക്സഭയിലും സംസ്ഥാന നിയമസഭകളിലും വനിതകൾക്ക് 33% സംവരണം വേണമെന്നുള്ളതാണ്. പിന്നെ പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യ നടപടിയായി അവതരിപ്പിച്ച ബില്ലാണ് വനിതാ സംവരണ ബിൽ. ബിൽ നിയമമാകണമെങ്കിൽ ലോക്സഭയും രാജ്യസഭയും രാജ്യത്തെ പകുതി നിയമസഭകളും ബിൽ പാസാക്കേണ്ടതായിട്ടുണ്ട്.
ജനസംഖ്യാടിസ്ഥാനത്തിൽ 2026 മണ്ഡല പുനർനിർണയത്തിനു ശേഷമായിരിക്കും നിയമം നടപ്പിലാക്കുക. 2029 ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് സംവരണം ലഭ്യമാകും. നിലവിലെ ലോകസഭയിൽ 543 82 വനിതകളാണുള്ളത്. 33% സംവരണ നിയമം വരുന്നതോടെ 181 വനിതകൾ ലോക്സഭയിൽ എത്തും. അപ്പൊ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് നോട്ട് ചെയ്ത് പഠിക്കുക. താങ്ക് യു.